ഏത് പ്രതിസന്ധി ഘട്ടത്തെയും മറികടക്കാനുള്ള മനുഷ്യന്റെ കഴിവ് അപാരമാണ്. പലപ്പോഴും പല രോഗാവസ്ഥയോടും ചിലർ പൊരുതി തോൽപ്പിക്കുന്നത് കാണുമ്പോൾ അതൊരു പ്രചോദനം തന്നെയാണ്. അവർ മറ്റുള്ളവരിലേക്ക് പകരുന്ന ഊർജവും ചെറുതല്ല. അതേപോലെ ക്യാൻസർ എന്ന മഹാമാരി പിടിമുറുക്കിയാൽ ശരീരത്തിലെ ഓരോ രോമങ്ങൾ പോലും കൊഴിഞ്ഞു പോകുന്നു. അത് നമ്മളെ വല്ലാത്തൊരു വികൃത രൂപത്തിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ ക്യാൻസർ എന്ന മഹാമാരിയെ തൻ്റെ മനക്കരുത്ത് കൊണ്ട് പോരാടി തോൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബോളിവുഡ് സീരിയൽ താരമായ ഹിന ഖാൻ. അവർ തൻ്റെ കണ്ണിൽ അവശേഷിക്കുന്ന ഒരു കൺപീലിയുടെ ചിത്രമാണ് ആരാധകരുമായി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. എൻ്റെ പുതിയ പ്രചോദനം എന്താണെന്ന് അറിയണ്ടേ? ഇതാണ് എന്ന അടിക്കുറിപ്പോടെയാണ് താരം കൺപീലിയുടെ ചിത്രം പങ്കുവച്ചത്. ഈ കൺപീലിയെ താൻ യോദ്ധാവായി വിശേഷിപ്പിക്കുന്നുവെന്നും താരം പറയുന്നു. വേദനകളിൽ നീറി പുകയുമ്പോഴും പുറമേക്ക് ചെറു പുഞ്ചിരി വിടർത്താൻ താരം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. തനിക്ക് പ്രചോദനം നൽകുന്ന നിരവധി കാര്യങ്ങൾ ഹിന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കാൻ മറക്കാതെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അത്തരത്തിൽ തൻ്റെ പുതിയ പ്രചോദനമാണ് താരം പങ്കുവച്ചിരിക്കുന്നതെന്നും പറയുന്നു. ക്യാൻസറിനോട് പൊരുതി ബാക്കി എല്ലാ കൺപീലികളും അങ്കത്തട്ടിൽ തോറ്റുവീണു. എന്നാൽ അവശേഷിക്കുന്ന ഒരു കൺപീലി മാത്രം ഒറ്റയ്ക്ക് ധൈര്യത്തോടെ പോരാടുന്നു. പരാജയപ്പെട്ട് മടങ്ങാൻ തയ്യാറല്ല എന്ന ചിന്തയോടെ പ്രതീക്ഷയുടെ ചെറു കണിക തേടി ഈ കൺപീലി മാത്രം ഒറ്റയ്ക്ക് പോരാടുകയാണ് എന്നും ഹിന കുറിച്ചു. ഇത് നമുക്ക് എല്ലാവർക്കും പ്രചോദനമാകണം. പ്രതിസന്ധിയിൽ കാണുമ്പോൾ ഭയപ്പെട്ട് പിന്മാറുന്നതിന് മുൻപ് ഒരു കൺപീലിയെ ഓർക്കണമെന്നും താരം പറയുന്നു. സ്റ്റേജ് 3 സ്തനാർബുദമാണ് ഹിന ഖാൻ റിപ്പോർട്ട് ചെയ്തത്. കീമോ ചെയ്യുന്നതിനെ തുടർന്ന് മുടികൾ നഷ്ടപ്പെട്ടെങ്കിലും തൻ്റെ സ്വന്തം മുടി ഉപയോഗിച്ചിട്ടുള്ള വിഗ് താരം തയ്യാറാക്കിയിരുന്നു. വേദനകൾ ഉള്ളിൽ ഒതുക്കി പൊതുവേദികളിൽ പങ്കെടുക്കുവാനും താരം ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ മാസം മുംബൈയിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിലും ഗണേശ് ചതുർത്ഥി പരിപാടികളിലും താരം പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഇത് വൈറലായി മാറുകയും ചെയ്തിരുന്നു. അതേസമയം നടി മമതയെ പോലെ തന്നെ മറ്റൊരു പോരാളിയാണ് ഹിന ഖാൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. 24 വയസ്സിൽ തന്നെ പിടികൂടിയ ക്യാൻസറിനെ വർഷങ്ങൾക്ക് നീണ്ട പോരാട്ടത്തിലൂടെയാണ് മമത തോൽപ്പിച്ചത്. അതിന് പിന്നാലെ സിനിമയിലേക്ക് ശക്തമായ തിരിച്ചുവരവും താരം നടത്തിയിരുന്നു. ക്യാൻസർ ദിനത്തിൽ താരം പങ്കുവച്ച ഒരു കുറിപ്പ് വലിയ തോതിൽ തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. നടി പൂനം പാണ്ഡെയുടെ മരണത്തെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് താരത്തിന്റെ പോസ്റ്റ് വന്നത്. കുറച്ചു പേർക്ക് ഈ പോരാട്ടം യഥാർത്ഥമാണ്, മറ്റു ചിലർക്ക് ഈ പോരാട്ടം വെറും സ്റ്റണ്ടാണ്. ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളെ സ്വയം ശ്രദ്ധിക്കണം എന്നും നിങ്ങൾക്ക് ആദ്യ പരിഗണന നൽകണം. ഈ സാധനത്തിന് നിങ്ങളെ തോൽപ്പിക്കാനാവില്ല, നിങ്ങൾക്കിത് സാധിക്കും. കൂടുതൽ തിളങ്ങൂ. യുദ്ധം ചെയ്യുന്നവരെയും മുന്നിൽ നിന്ന് പോരാടി ജീവൻ നഷ്ടപ്പെട്ടവരെയും ആദരിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു എന്നാണ് മമത കുറിച്ചത്. 2009 താരത്തിന് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ 2013 താരം രോഗമുക്തി നേടുന്നത്. ഇപ്പോൾ മറ്റൊരു പോരാട്ടത്തിലാണ് താരം. പിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന ത്വക്ക് രോഗം ബാധിച്ചിരിക്കുകയാണ് താരത്തെ. രോഗബാധയെക്കുറിച്ച് താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചതും. അമേരിക്കയിൽ വെച്ച് നടത്തിയ ചികിത്സയ്ക്ക് ശേഷമാണ് മമത ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ക്യാൻസർ നമ്മുടെ വാതിൽക്കൽ തട്ടുന്നതുവരെ ആരും അതിൻ്റെ തോത് എത്രത്തോളം ഉണ്ടെന്ന് ആലോചിക്കുന്നില്ല എന്നതാണ് സത്യം. കുടുംബത്തിലെ ആർക്കെങ്കിലും വന്നാലും ജാഗരൂകരാകില്ല. അടുത്ത ബന്ധുക്കൾക്ക് വരണം, കാരണം അത്രയും തിരക്കിലാണ്. എത്രത്തോളം തിരക്കിലേക്ക് നിങ്ങൾ പോകുന്നുവോ അത്രയും സ്ട്രെസ്, സമ്മതമായ രോഗങ്ങൾ നിങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് മമതയുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് എന്ന്. ഞാൻ സുഖമായിരിക്കുന്നു എന്നല്ല പറയാറ്, അതിന് പകരം എൻ്റെ കൺട്രോളിലാണ് എന്നാണ് മമത പറയുന്നതെന്നും താരം പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.